രണ്ടും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ മച്ചാന്മാരെ, ഇതാ നമ്മളെ കുളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇറക്കാൻ പോവുകയാണ് മീനിനെ. അപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കൂടെ ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ജെബിനുണ്ട്, ജെബിൻ ചേട്ടനുണ്ട്, പിന്നെ ഉണ്ണിയുണ്ട്. ഇതാ ഉണ്ണി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാലുപേരും കൂടെ ആയിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഹലോ മച്ചാന്മാരെ, ഞാൻ നിക്സൺ സേവർ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മളിതാ കാറിലാണ് ഇന്ന് നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സിറ്റി ആക്യൂറത്തിലാണ് പോകുന്നത്. നമ്മളെ കുളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് മീൻ ഇറക്കാൻ പോവുകയാണ്. നമ്മൾ ഏത് മീനാണ് വാങ്ങാൻ പോകണമെന്നറിയോ? അപ്പോൾ എനിക്ക് ഉണ്ണിക്ക് അറിയാം, നമ്മൾ ഒരു മീൻ വാങ്ങാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇരിക്കുന്ന രണ്ടുപേർക്കും അറിയത്തില്ല ഏത് മീനാണെന്ന്. അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ഏത് മീനാണെന്ന് അറിയോ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വാങ്ങാൻ വേണ്ടി അറിയില്ല. എന്നാലും ഏതായിരിക്കും വാങ്ങുന്നത്? ജെബിൻ ചേട്ടൻ എന്താ പറയണേ? ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പോകുന്ന മീന് ഏതെന്ന് ഉണ്ണി പറഞ്ഞോ? ഏത് മീനാണ് പറഞ്ഞോളൂ? ടോയ് ഫിഷ് ആണ് നമ്മള് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഉള്ളത് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ. ആ, അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഈ കോയി ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കമന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കോയി ഫിഷ് തന്നെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മൾ വാങ്ങാൻ വേണ്ടി ഇരുന്നത് സിലോപ്പിയാണ്, റെഡ് ലോപ്പി. അപ്പോൾ റെഡ് ലോപ്പി നമ്മളിപ്പോൾ വാങ്ങുന്നില്ല, പക്ഷേ വാങ്ങും. ഇനിയുള്ള വീഡിയോയിലൊക്കെ അതൊക്കെ ഉടനെ വരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ കോയി ഫിഷിനെ തന്നെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്താണ് നിങ്ങൾക്ക് മീനിനെ പറ്റി, നിങ്ങൾക്ക് താല്പര്യം തന്നെയാണോ? ഈ നല്ല മീനാണ് അല്ലേ? ജെബിചേട്ടൻ കണ്ടിട്ടുണ്ടോ കോയി ഫിഷ്? ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കാണാൻ മനസ്സിലാവും. അപ്പൊ മഞ്ചാമാരെ, ജെബിൻ ചേട്ടൻ കോയി ഫിഷിനെ കണ്ടിട്ടില്ല? ഇല്ല, വീഡിയോയിലും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഒരാൾ ഇന്ന് കണ്ണ് തള്ളും. ജെബിൻ ചേട്ടൻ കോയി ഫിഷിനെ കണ്ടിട്ടില്ല. നമുക്ക് ഇന്ന് ജെബിൻ ചേട്ടന് കോയി ഫിഷും കാണിച്ചു കൊടുക്കും. കൊറേ കോയി ഫിഷ് വാങ്ങാം, എന്നിട്ട് നമുക്ക് അക്യൂറത്തിൽ പോയിട്ട് നോക്കാം ഏതൊക്കെ മീനുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോപ്പിലോട്ട് പോവാം. ഇതാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. മൂന്നരയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ നല്ലതാണ്, ഗോൾഡ് ഫിഷ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഫാനില്ലേ, ഇപ്പുറത്തുണ്ട് കേട്ടോ. ഇതാ ഇവിടെ കിടപ്പുണ്ട് ഗോൾഡ് ഫിഷ്. ഓസ്കാർ കിടപ്പുണ്ട്, നല്ല വൈറ്റും റെഡും കൂടെ ആയിട്ട് മിക്സായി വരുന്നതാണ്. പിന്നെ ഒരു ഗ്രേ ഷെയ്ഡും റെഡും കൂടെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ചെറിയൊരു കുട്ടിയാണ് ഇവിടെ കിടക്കുന്നത്, ചെറുതാണ് കിടക്കുന്നത്. ഇതാണ്ടല്ലേ കാർപ്പ് കിടപ്പുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം വേറെ ഏതെങ്കിലും മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതൊന്നും നമ്മൾ 12 പേരാണ് വാങ്ങുന്നത്. ഇതിൽ മെയിലും ഫീമെയിലും നമുക്ക് അറിയാൻ പറ്റുമോ? പാടാണ്, വലുതായാലും അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ചെറുതാണ് അത് എടുത്തത്. ഇച്ചൂടെ വലുതായിട്ടുള്ള നമ്മളെ കാർപ്പ് വാങ്ങാൻ ഒരു 5 പേരെടുക്കുകയാണ്. ഇത്തിരി വലിയ സൈസാണ്. നമ്മുടെ ലവ് ബേർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇതൊക്കെ വാങ്ങണമെങ്കിൽ. നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാങ്ങും. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയണം ഇത് വാങ്ങണം വേണ്ട എന്നുള്ളതൊക്കെ. പിന്നെ അതാണ്ട് ഇത് ഫിഞ്ചസ് ഇവിടെ ഉണ്ട്, ലാടിപ്പുള്ളിയായിട്ട് ഇവിടെ കിടപ്പുണ്ട്. കണ്ടില്ലേ ഫിഞ്ചസ് എല്ലാം നല്ല സൂപ്പർ സാധനമാണ് ഇവിടെ കിടക്കുന്നത്. ഇതേത് പേർഷ്യൻ കാറ്റ്. പേർഷ്യൻ കാറ്റ് കണ്ടില്ലേ, ഇവിടെ പേർഷ്യൻ കാറ്റൊക്കെ കിടപ്പുണ്ട്. വേണ്ടോ? നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇവ നല്ല ടേംഡ് ആണ് കേട്ടോ. ഇതാണ്ടില്ലേ നമ്മളോട്ടൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേംഡ് ആണ്. അവനിക്ക് ഇതാ അവൻ്റെ ടോയ് ആണ് അത്. ഇതാ ഈ കെട്ടിയിട്ടിരിക്കുന്നത്, ഇതിലിട്ട് തട്ടി തട്ടി അവൻ നിൽക്കും. കണ്ടില്ലോ എന്നാ ക്യൂട്ടാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. വേ ഇതവിടെ കോക്ടെയിൽ ഉണ്ട്, കോക്ടെയിൽ ഒരെണ്ണം ഉള്ളു. അവിടെ ഇരിക്കുകയാണ് പുള്ളി. പിന്നെ ഇവിടെ ഒരുപാട് പ്രാവുണ്ട്, കണ്ടില്ലേ. ഫാൻസിയാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ വേറൊരു ഐറ്റം കിടപ്പുണ്ട്, കണ്ടില്ലേ. ഇതാ ഇവിടെ മൊയൽ കിടപ്പുണ്ട്. അപ്പോൾ മൊയൽ വാങ്ങണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാറ്റ ഫിഷ് ഒക്കെ ഇവിടെ ഉണ്ട്, ഇതാ കണ്ടില്ലേ. അത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, ഇമാരൊക്കെ എന്നാ ഭംഗി, അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ ഇതാ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്. നമ്മളെ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മീനും കൂടെ വാങ്ങാൻ പോവുകയാണ്. ഇതാ കണ്ടില്ലേ
ഇവിടെ ഇപ്പോൾ മോളിയുണ്ട്. മോളി അപ്പോൾ നമ്മൾ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന മുഴുവൻ മോളിയും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ചേട്ടാ ഇതിനകത്തുള്ള മൊത്തം എടുക്കണം ചേട്ടാ. അപ്പോൾ ഇതാ നമ്മളിതാ മീനൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇത്തിരി വലിയ കാർപ്പാണ്, ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ രണ്ടും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇവന്മാരെയും കൂടെ വാങ്ങിയിട്ടുണ്ട്, മോളിനെയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന മുമ്പേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, വേറെ ഒന്നുമല്ല, നമ്മൾ ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന ചെറിയൊരു വീഡിയോ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടോ. ആ സമയത്ത് നമ്മൾ വീട്ടിലെത്തണേന്. ഓക്കെ. അപ്പോൾ മച്ചാൻ വരെ അതാ നമ്മളെ കുളം കണ്ടില്ലേ. അപ്പോൾ മച്ചാമാരെ ഇതാ ഞാൻ ചാടി. അപ്പോൾ മച്ചാമാരെ ഇതാ ഉൾക്കാടനം ഞാൻ തന്നെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇതാ മരത്തിൻ്റെ ഇലയെല്ലാം ഇതാ വീണ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാ ചാടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരുപാട് പേരുണ്ട്. ആ മുണത് നോക്കാം. ഈ ചാട്ടം പോരെ, എല്ലാവരും വേറെ വേറെ രീതിയിൽ ചാടുന്ന പോരെ. അടുത്ത ആര്? പ്രശാന്ത്. പ്രശാന്ത് മച്ചാമാരെ ഇതാ പ്രശാന്ത് ചാടിയിട്ടുണ്ട്. പ്രശാന്ത് വന്നപ്പോൾ എല്ലാം സജ്ജീകരണമായിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ്ടില്ലേ തലയിൽ ഇതാ തൊപ്പയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഗൂഗിളായിട്ടാണ് വന്നു ചെയ്യുന്നത്. പ്രശാന്ത് കണ്ടില്ലേ, ഇന്ന് ചാട്ടം നോക്കാം. ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇതാലും ഇത് പറ്റൂല. കേറ 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 ഇല്ല ഇല്ല കേറ 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 ഇത് പറ്റൂ. പ്രശാന്ത് പോവാണ് നീന്തി. പ്രശാന്ത് ഗ്ലാസ് ഒക്കെ വെച്ച് നീന്തുന്നുണ്ട്. പ്രശാന്ത് എങ്ങോട്ട് നോക്കടാ. അപ്പൊ നീന്താ അറിയാന്നുള്ളവരൊക്കെ നീന്തി നോക്കട്ടെ. പ്രശാന്ത് നീന്താൻ പോവുകയാണ്. ആരെ ഉണ്ണിയാ ഉണ്ണി ഇതാ ഗൂഗിളൊക്കെ വെച്ച് നീന്താൻ പോവുകയാണ്. നോക്കാം. അടുത്ത ഉണ്ണി നീന്തിയിട്ടുണ്ട്. ഇനി അടുത്ത ആരെന്തോ അടുത്ത നോക്കാം. എബിനെ നീന്തല്ലേ ചേട്ടാ മാറി കൊടുക്കും. പ്രശാന്ത് നീന്തി വരാണ്. ഇനിയപ്പോ ഞാൻ എന്താ നീന്താൻ പോവാണ്. ഞാൻ നീന്താൻ പോവാണ്. അയ്യോ ഞാൻ നീന്താൻ പോണെന്ന് പറഞ്ഞപ്പോ ഉണ്ണി നീന്തി. ഉണ്ണി നീന്തി പോയി. ഇതാ പിടിച്ചോ ഞാൻ നീന്തത്തി. അപ്പൊ മച്ചാൻ മാരെ ഞാൻ നീന്താൻ പോവാണ്. കണ്ടോ മറ്റോ. അപ്പൊ മച്ചാമാരെ ഇതാ നമ്മളിതാ ഇനി അടുത്ത ചെയ്യാൻ പോണത് എന്താണെന്നറിയോ? മുങ്ങൽ മത്സരമാണ് ചെയ്യാൻ പോകുന്നത്. നോക്കാം ആരാണ് കൂടുതൽ മുങ്ങണെന്ന് മുങ്ങി നിൽക്കുന്നതെന്ന് നോക്കാം. അപ്പോ ഇവർ രണ്ടുപേരും പുറത്ത് നിന്നിട്ട് എണ്ണും കേട്ടോ. ആ പിന്നെ ആരാണ്? ഓക്കെ ഓക്കെ. അപ്പൊ ലാസ്റ്റ് എണീക്കുന്ന ആളാണ് വിന്നറ്. അപ്പൊ നമുക്ക് തുടങ്ങാം. വിന്നറിനെ കോളം എഴുതി കൊടുക്കുന്നതാണ്. നിന്നോ. അപ്പൊ ഞാൻ എന്താ ഗ്ലാസ് ഊരി ഉടമസ്ഥന്റെ കൊടുത്തിരിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. തുടങ്ങിയല്ലോ എല്ലാരെയും കിട്ടണം കേട്ടോ. ഞാൻ താഴോട്ട് പോയത് താഴോട്ട്.
നിങ്ങള് ഒന്നും കൂടെ നമ്മളൊന്നുകൂടെ വെക്കാൻ പോകും നോക്കാം. ഒന്നിരുത് അടിക്കോ, നിക്കുന്ന താഴോട്ട് പോ, മേലെ വരരുത്. എല്ലാത്തിന്റെ എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. ഞാൻ ഭയങ്കര മുന്നിൽ കപ്പാക്കിട്ടുണ്ട്. അപ്പൊ അച്ഛന്മാരെ പ്രശാന്തം കേട്ടോ. അപ്പൊ മച്ചന്മാരെ, നമ്മള് കുളത്തിലൊക്കെ കുളിച്ച് നല്ല സെറ്റായി നടപ്പുണ്ട് കേട്ടോ. കുളമൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ നമ്മള് എൻജോയ് ചെയ്ത് നിപ്പുണ്ട്. അപ്പോ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മള് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നില്ലേ, ഇതിന്റെ കൂടെ നമ്മളിതാ ഈ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഈ കുളത്തില് മീനിനെയൊക്കെ ഇറക്കും കേട്ടോ. അപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ആദ്യം ഇറക്കാൻ പോണം. നമ്മൾ ഈ ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന ഒരു കുളം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നെടുത്ത മീനിനെയാണ് നമ്മൾ ആദ്യം ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാങ്ങുന്ന മീനിനെയും കൂടെ ഇറക്കും കേട്ടോ. അച്ഛന്മാരെ, ഇതാ നമ്മളിതാ ഈ കുളം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരാണെങ്കിൽ കാണണം. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് പാർട്ടിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമ്മളിതാ അഞ്ച് പേരും കൂടെ ആയിട്ടാണ് ഈ കുളം സെറ്റ് ചെയ്തത്. മേക്കിംഗ് പ്രോസസ്സിങ് മൊത്തം കംപ്ലീറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഉണ്ണി സുണ്ണി ജബിൻചേട്ടൻ ആ സുണ്ണി കട്ട് ചെയ്ത, അടുത്ത ജബിൻ, പിന്നെ ഇതാ നമ്മളെ മുങ്ങൽ വേട്ടൻ പ്രശാന്ത്. കാര്യമുണ്ട്, എന്താണെന്നറിയാം, നമ്മൾ ഈ വെള്ളം മാറ്റി, ഈ വെള്ളം ഫുള്ള് നമ്മൾ മാറ്റിയിട്ട് വേറെ പുതിയ വെള്ളം ഇട്ടായിരിക്കും നമ്മൾ മീൻ ഇറങ്ങണം കേട്ടോ. മച്ചാമാരെ, അപ്പൊ നമ്മുടെ ഈ കുളം ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് വെറും 7000 രൂപ ആയിട്ടുള്ളു. നമ്മളിതാ ഈ കല്ല് വാങ്ങിയില്ലേ, കല്ല് വാങ്ങി, ചാർപ്പ് വാങ്ങി, സിമെൻറ്റ് വാങ്ങി, ഇത് ഇത്രയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത്. പിന്നെ വാങ്ങിയത് കുറച്ച് ചാക്ക് നമ്മൾ കുറേ പേര് ഫ്രീ ആയിട്ട് തന്നു, കുറച്ച് പേര് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഈ ഇതിനകത്തോട്ടിടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമേ ആയിട്ടുള്ളൂ, അത് വലിയ കോസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത്രയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാർപ്പയ്ക്ക് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ 4400 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയാണ് കോസ്റ്റ്. അപ്പോൾ മൊത്തം ടോട്ടൽ 7000 ആയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, നമ്മളുണ്ടല്ലോ ബാക്കിയുള്ള എല്ലാ പണിയും മുഴുവനും നമ്മളാണ് ചെയ്തത്. വേറെ പുറത്ത് ആരെയും കൊണ്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് നേരെ പോയി ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മൾ ആ കുളത്തിൽ അങ്ങ് കുളിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് വെച്ച് കണ്ടത്? നമ്മൾ അച്ചടുത്ത് വെച്ചല്ലേ കണ്ടത്. അപ്പോൾ നേരെ അവിടെ തന്നെ പോയിട്ട് കുളം കണ്ടില്ലേ, ഇതാ ഇത്രയും ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബ്രോദയിൽ നിന്ന് വറ്റിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വറ്റിച്ചത് കണ്ടില്ലേ, നമ്മുടെ മുട്ട് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ വറ്റിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ അതുവരെ വറ്റിച്ചത് ചോട്ടിങ് എറിയതും കൂടെയാണ്. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ളത് ഇതും കൂടെ നമ്മൾ ഇതേപോലെ കോരിക്കളയാണ്. ഇതാ
ഇവിടെ ചാക്ക് വെച്ച് ഇങ്ങനെയാണ് കോരി കളയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്കപ്പോൾ കാണാം. ഇപ്പോൾ നമ്മൾ നിറയ്ക്കാണ് കേട്ടോ, വെള്ളം നിറയ്ക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി നമ്മുടെ കോയി ഫിഷും നമ്മുടെ കാർപ്പിനെയും നമ്മൾ ഇതാ വെള്ളത്തിൽ റേഞ്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിഷ് ടാങ്കിലെ മീൻ അതായത് ഗപ്പീനെയും ഒരു കവറിലോട്ട് മാറ്റിയാണ് ചാണ്ടില്ല ഇതിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇതിനെ ഇതിലോട്ട് മാറ്റി നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് മാറ്റാം. നമ്മുടെ ഗോൾഡ് ഫിഷൊക്കെ കിടപ്പുണ്ട്, പക്ഷേ നമ്മുടെ ഗപ്പിയാണ് പ്രശ്നം. അതായത് മഴവെള്ളം മീനായിട്ടാണെന്ന് അറിയത്തില്ല, നമ്മുടെ മെയിലും കുറച്ച് ഗപ്പികളും ഡെഡായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ പ്രകൃതി അടിപൊളിയായിട്ട് എയർ കയറ്റി ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ പ്രകൃതിയുടെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോ എടുക്കുന്നത് നമ്മൾ ഉടനെ എടുക്കും. അവിടെ നല്ല അടിപൊളി മീനൊക്കെ ഉണ്ട് കേട്ടോ. പ്രകൃതി നല്ല ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിനേയും കൂടെ ഒന്ന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ടേക്കാം. അപ്പോൾ അതാ നമ്മളെ കുളത്തിൽ ആദ്യമായിട്ട് മീൻ ഇറക്കാൻ പോവുകയാണ്. നമ്മളതാ കോയി ഫിഷും കാർപ്പും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗോൾഡ് ഫിഷ്, നമ്മുടെ ഗപ്പി, മോളി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഇറക്കാൻ പോകുന്നത്. ഇതാണ്ടില്ലേ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഉണ്ണിയുണ്ട്. ഇതെല്ലാം കാണാൻ വേണ്ടി വന്ന ജെബിൻ ചേട്ടൻ, ഇതാ ജെബിൻ. പ്രകൃത വെള്ളത്തിൽ ഇറങ്ങി കിടപ്പുണ്ട്. പ്രകൃതിക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഇതിൽ ഇറങ്ങി കിടക്കുകയാണ് വെള്ളത്തിൽ. പ്രകൃതിയുടെ ജോലി എന്ന് പറയുമ്പോൾ അണ്ടർ വാട്ടർ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കെന്തായാലും മീനിനെയൊക്കെ ഇറക്കാം. അപ്പോൾ പ്രകൃതി ടെമ്പറേച്ചർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ടെമ്പറേച്ചറൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. പ്രകൃതി എടുത്തിട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഫിഷിനെല്ലാം നമ്മൾ ഇറക്കാൻ പോവുകയാണ്, മീനിനെയൊക്കെ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇറക്കാം. ആദ്യം എന്താ നമുക്ക് എന്താ കണ്ടില്ല അടിപൊളി മീനാണ്. എന്താ വൈറ്റും ബ്ലാക്കും കൂടെ ആയിട്ട് മിക്സ് ആവുന്നതാണ്. അപ്പോൾ ഇവനെ നമുക്ക് ഇറക്കി വിടാം. ആദ്യത്തെ മീൻ ഇറങ്ങി പോകാം. ഇതോ പോയി. അപ്പോൾ അടുത്ത നമുക്ക് ഇറക്കാം. അടുത്ത് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതും നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. കണ്ടില്ല ഇപ്പോൾ ഒന്ന് ചാടിപ്പോയി. ഇവനെയും കൂടെ ഇറക്കി വിടാം. ഇതോ പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. ഇതാ ഇവന്മാരെയൊക്കെ ഇടയ്ക്കാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ ഇറക്കി വയ്ക്കാം, ഇറക്കി വിടാം. അടിപൊളിയായിട്ട് ഇതാ പോകുന്നുണ്ട. ഇവന്മാർക്കൊക്കെ നല്ല സ്പീഡാണ് കേട്ടോ. അതാ കണ്ടില്ലേ ഇത്. ഇതിലുള്ളത് പഴയ ടാങ്കിലിട്ട ഗപ്പിയും നമ്മുടെ ഗോൾഡ് ഫിഷുമാണ്. അപ്പോൾ നമുക്ക് ഇവന്മാരെയും കൂടെ നമുക്ക് റിലീസ് ചെയ്യാം. നമ്മുടെ പുതിയ കുളത്തിലോട്ട് നമ്മൾ റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇവന്മാർക്കൊക്കെ നല്ല സന്തോഷമാവും ഈ വലിയൊരു ഇതിലോട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവന്മാരെയും നമുക്ക് റിലീസ് ചെയ്യാം. ആദ്യം നമുക്ക് ഗോൾഡ് ഫിഷിന് ഇറക്കാം. അത് കണ്ടില്ലേ നല്ല സൂപ്പർ റെഡ് കളർ ഗോൾഡ് ഫിഷാണ്. അത് കണ്ടില്ലേ സൂപ്പറായിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. നമ്മുടെ ഗപ്പിനെ ഇറക്കുകയാണ് ആൽബിനോ റെഡ്. നമ്മുടെ ആൽബിനോ റെഡ് ഫീമെയിലിനെ മൊത്തം നമ്മൾ ഇറക്കുകയാണ്. മെയിലില്ല, മെയിലെല്ലാം ഡെഡായിട്ട്. അപ്പോൾ അതാ നമ്മുടെ മോളിനെ ഇറക്കാൻ പോകാൻ നമുക്ക് ഇവനെ ഇറക്കി വിടാം. ഇവന്മാരൊക്കെ പോയി വളർന്നു വരട്ടെ. ഇവന്മാരൊക്കെ ഒരുപാട് ബ്രീഡാവും കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ നമുക്ക് മോളിനെ ഇറക്കി വിടാം. മോളിയെല്ലാം ഇറങ്ങി പോകുന്നുണ്ട്. ഇന്ന് നമുക്ക് മോളി ഒന്നുകൂടെ ഉണ്ട്. ഇവിടെ ഇറക്കി വിടാം. ആണ്ടില്ലേ ഇവൻ നല്ല സൂപ്പറാണ് കേട്ടോ. ഇവൻ്റെ പണ്ട് എൻ്റെ ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് മുമ്പേ ഞാൻ വളർത്തിയ സമയത്ത് ഇതുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ അതൊന്ന് പോട്ടെ. നമ്മൾ വാങ്ങിയതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർപ്പാണിത്. ഇതാണ്ട് അടുത്തത്. അയ്യോ ഒരുപാട് എടുത്തു കേട്ടോ കൈ നിറയെ. അപ്പോൾ ഇതാ നമ്മളിതാ മീനെല്ലാം ഇറക്കി ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും മീനിനേക്ക് ഇറക്കും. നല്ല വലിയ മീനിനേക്ക് ഇറക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലെ ബെൽ ബട്ടൺ അങ്ങ് ഇടിച്ച് പൊട്ടിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലും കൂടെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല നല്ല വീഡിയോമായി ഓടം വരുന്നതാണ്. ഗുഡ് ബൈ ഫ്രണ്ട്സ്.